പ്രാർത്ഥനയുള്ളവരെ, നമ്മുടെ പരിശീലന പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ ഗാനത്തോടുകൂടി ഇതേ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിക്കാം. സിസ്റ്റർ സോളി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം വിശ്വാസ പരിശീലനമാണ്. ഒരു കാലത്ത് ഈ POC അറിയപ്പെട്ടിരുന്നത് മതാധ്യാപകരുടെ കേന്ദ്രമായിട്ടാണ്. ഇവിടെയുള്ള കാറ്റഗറിസം ബുക്കുകൾ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ രൂപതകളിലും കൊടുത്ത് അതിനുള്ള പരിശീലന വേദിയായിട്ടാണ് KCBC POC സെൻറ്റർ അറിയപ്പെട്ടിരുന്നത്. കാലാകാലങ്ങളിൽ പിന്നെ ഓരോ റീത്തിനും പ്രത്യേകമായ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുകയും രൂപതാ തലത്തിലുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണല്ലോ. നമ്മുടെ ഇന്നത്തെ ഈ ട്രെയിനിങ്ങിന് പ്രത്യേകിച്ച് ഈ ഒരു വർഷം കേരള കത്തോലിക്കാ സഭയിൽ ഭാരതത്തിൽ ഒക്കെ നമ്മൾ യൂത്ത് ഇയറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വർഷമാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ഇടവളിൽ പഠിപ്പിക്കുന്ന കാറ്റഗറിസം ടീച്ചേഴ്സ് പ്രത്യേകിച്ചും യുവതി യുവാക്കളെ കൈകാര്യം ചെയ്യുന്നതും യുവതി യുവാക്കളായ കാറ്റഗറിസം ടീച്ചേഴ്സിനെ ഒരുമിച്ച് കൂട്ടി നമ്മുടെ കേരള കാത്തലിക് യൂത്ത് കമ്മീഷൻ്റെയും POCയിലെ മാസ്റ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു പരിശീലനം സംഘടിപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 50 പേരെയാണ് ഈ ട്രെയിനിങ്ങിന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 30 പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ഓൺ ദ വേയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കേരളത്തിലെ 32 രൂപതയിലെയും 33 രൂപതയിലെയും കാറ്റഗറിസം ഡയറക്ടർമാരെ നേരിട്ട് വിളിക്കുകയും മിക്ക ഡയറക്ടർമാരും ആളെ വിടാം എന്ന് സമ്മതിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ട്രെയിനിങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ട്രെയിനിങ്ങിൻ്റെ വിശദമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സ്റ്റീഫനച്ചനും ടൈറ്റസ് അച്ഛനും സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് വിശ്വാസ പഠന പരിശീലനം. ഓരോ മതത്തെ സംബന്ധിച്ചും അവിടെ വിശ്വാസത്തെക്കുറിച്ച് ഉള്ള ആഴമായ പഠനവും ബോധ്യവുമാണ് അവിടെ ജീവിതത്തെ ക്രമീകരിക്കുക. കത്തോലിക്കാ സഭയെ നമ്മെ സംബന്ധിച്ച് നമ്മളോട് ഓരോ ഇടവുകളിലും വിശുദ്ധ കുർബാനയോട് ശേഷമോ മുന്നുമോ കാറ്റഗറിസം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പണ്ട് പഠിച്ചിരുന്ന കാര്യം, വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യേണ്ട കാര്യം വിശ്വാസ പരിശീലനം എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതാണ്.
പ്രത്യേകിച്ചും യൂത്ത് കാറ്റഗറിസം പലപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് കുഞ്ഞുകുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ പോരാ. അഡൾട്ട് കാറ്റഗറിസം, പേരൻസിനുള്ള എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും യൂത്താണ് നമ്മെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും സഭയുടെ ഏറ്റവും വലിയ അസറ്റ്. അപ്പോൾ അവരെ പരിശീലിപ്പിക്കുന്നതനുസരിച്ചാണ് സഭയുടെ ഭാവിയും സഭയുടെ എല്ലാ വ്യാപ്തിയിലും അവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പഠന പരിശീലനമാണ് നമുക്ക് വേണ്ടത്. ഈ രണ്ട് ദിവസത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് പേരാണെങ്കിലും നിങ്ങളുടെ രൂപതകളിലും ഇടവുകളിലും നിങ്ങളെ പരിശീലനം ചെയ്യുവാൻ പ്രാപ്തരാക്കാനുള്ളവരെയാണ് തിരഞ്ഞെടുത്തുകൊണ്ട് വന്നിരിക്കുക. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം പുന്നല്ലൂർ രൂപതയിൽ ഇത് വളരെ ഭംഗിയായിട്ട് നടത്തി. വളരെ ഭംഗിയായിട്ട് തന്നെ ശിവനച്ചൻ്റെയും കാറ്റസ് അച്ഛൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ടീം നടത്തുകയുണ്ടായി. അപ്പോൾ നമ്മുടെ എല്ലാ രൂപതകളിലും അത് നടത്തണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായിട്ടും പി ഒ സിയിൽ നിന്ന് അതിനുള്ള ക്രമീകരണങ്ങൾ എന്താവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് തിരിച്ചു തന്നായാലും നിങ്ങളുടെ രൂപതകളിൽ ഡയറക്ടർമാരോട് പറഞ്ഞാൽ നമുക്ക് വരും കാലങ്ങളിൽ ഈ ഒരു വർഷം അത് ക്രമീകരിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നമ്മുടെ ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ച് നമ്മോട് സംസാരിക്കുന്നത് KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും നമ്മുടെ POC ഡയറക്ടറുമായിരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട ജേക്കബ് ജി പലക്കാപ്പള്ളി അച്ഛനാണ്. അച്ഛൻ പല പ്രാവശ്യം ഇവിടെ എന്നോട് ചോദിക്കുമായിരുന്നു, മതാധ്യാപകർക്ക് ട്രെയിനിങ് ഒന്നും ഇല്ലേ എന്ന്. വൈദ്യരൊക്കെ ഇവിടെ കടന്നു വരുമ്പോൾ വളരെ അങ്ങനെ വളരെ നാളുകൾക്ക് മുമ്പ് പ്രത്യേകിച്ച് നമ്മൾ കോവിഡിന് ശേഷം മതാധ്യാപകർക്ക് വേണ്ടി മാത്രം ഒരു ട്രെയിനിങ് നമ്മൾ ക്രമീകരിച്ചിട്ടില്ല. കാലാകാലങ്ങളിലും അത് ചെയ്യണം എന്നുള്ള മനസ്സിലുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ ഈ ഒരു വർഷം 3 രൂപതയിലെയും 3 റീത്തിൽപ്പെട്ടവരെയും അവാർഡ്, പാദർന്ന മാത്യു നടക്കൽ അവാർഡ് ഈ 18-ാം തീയതി വിജയപുരം രൂപതയിൽ വെച്ച് നൽകപ്പെടുകയാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് POC ഡയറക്ടർ, KCBC ഡെപ്യൂട്ടി സെക്രട്ടറി അച്ഛനാണ്. പ്രത്യേകിച്ചും ഈ വിശ്വാസ പരിശീലന കാര്യങ്ങളിൽ അച്ഛനെ വളരെയധികം ശ്രദ്ധിക്കുന്ന വ്യക്തിത്വമാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ജേക്കബ് അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്നത് ബ്രദർ തോമസ് പോളാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലം മുതലേയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വലിയ ധ്യാന പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് മലബാറിൻ്റെ പല ഭാഗത്തും കത്തോലിക്കാ ദേവാലയങ്ങളിൽ മാത്രമല്ല യാക്കോബായ ഓർത്തഡോക്സ് ദേവാലയങ്ങളിലൊക്കെയും കൺവെൻഷന് അദ്ദേഹം പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത നാളിൽ എറണാകുളത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിനോട് കൂടുതൽ അടുത്ത് ഇടപെടാനായിട്ട് സാധിച്ചു. നമ്മുടെ താലന്ത് മാസികയിൽ യൂത്ത് കാറ്റഗറീസിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കോളമുണ്ട്. അതുപോലെ ഇപ്പോൾ ജർമ്മനിയിലും യൂറോപ്പിലും വളരെ കൃത്യമായി അവിടെയുള്ള വിശ്വാസ പരിശീലനവും ധ്യാനവും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് കുറച്ച് നാൾ വല്ലപ്പോഴും ഇങ്ങനെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ ഒരു നേതൃത്വവും കേരളസഭയ്ക്കൊന്നും വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് ഡയറക്ടേഷൻ പ്രത്യേകമായി താല്പര്യമെടുത്ത് ഈ സമ്മേളനത്തിന് വന്ന് മതാധ്യാപകരെ അഭിസംബോധന ചെയ്യണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചതിൻ്റെ പേരിലാണ് തോമസ് പോൾ സാർ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി തോമസ് പോൾ സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ 2 ദിവസത്തെ പ്രോഗ്രാം എല്ലാം ക്രമീകരിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ടൈറ്റസ് തട്ടമറ്റത്തിൽ SVD അച്ഛനാണ്. നമുക്കറിയാം SVD ഫാദേഴ്സ് യൂത്ത് ഫോർമേഷന് പണ്ട് കാലം മുതലേ അറിയപ്പെട്ടിരുന്നവരാണ്. ഞാൻ എനിക്ക് സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതലേ SVD അച്ഛന്മാരെ പരിചയപ്പെടുമ്പോൾ അവർ പ്രത്യേകിച്ചും ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ ഇങ്ങനെയുള്ള ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർക്കുണ്ട്. അതിൽ പ്രത്യേകമായി പരിശീലനം ലഭിച്ചിട്ടുള്ളതാണ്. ടൈറ്റസിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ 2 ദിവസവും നമുക്ക് മതാധ്യാപകർക്ക് പരിശീലനം നൽകുക. വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് 7-8 പേര് ആ ടീമിലുണ്ട്. വളരെ ഭംഗിയായിട്ട് അവരെ ചാർട്ട് ചെയ്ത് തന്നെ ഇന്ന് രാവിലെ ആരംഭിച്ച് നാളെ വൈകുന്നേരം വരെയുള്ള പ്രോഗ്രാമെല്ലാം അച്ഛൻ തന്നെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ആലോചിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ കേരള KCBT യൂത്ത് കമ്മീഷൻ്റെ ഡയറക്ടർ, സംസ്ഥാന ഡയറക്ടർ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ തോമസ് ചാലക്കരയച്ചൻ അച്ഛനെ പുന്നല്ലൂർ രൂപതയിൽ ഇത് വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ തന്നെ രൂപതയിൽ എന്നോട് ഈ ആശയം പങ്കുവെച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, തീർച്ചയായിട്ടും നമ്മുടെ കേരളസഭയിലുള്ള മുഴുവൻ രൂപതയ്ക്കും ഇത് കൊടുക്കേണ്ടതാണ്. ആ വലിയൊരു താല്പര്യത്തോടെയാണ് സ്റ്റീഫൻ അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചൈറ്റസ് അച്ഛനുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ ക്രമീകരണം ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛനാണ്. ഇതിൻ്റെ റിസോഴ്സ് പേഴ്സണും മറ്റു കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ചിട്ടുള്ളത് അച്ഛൻ തന്നെയാണ്. തീർച്ചയായിട്ടും യൂത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ
അഞ്ച് ആറ് വർഷത്തോളമായി കേരള സഭയ്ക്ക് വലിയ ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അച്ഛന് ഈ യൂത്തിനെ നയിക്കുക. നമുക്കറിയാം യൂത്ത് മിനിസ്ട്രി എന്ന് പറയുന്നത് വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഏതാണ്ട് 1200 കുട്ടികൾ 8-ൽ നിന്ന് 9-ലേക്ക് കയറിയ കുട്ടികൾക്കുള്ള പരിശീലനം ഇവിടെ സെൻറ് പോൾസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്നു. 43 അച്ഛന്മാരാണ് അവിടെ കഴിഞ്ഞ ദിവസം കുമ്പസാരിപ്പിക്കാൻ വന്നിട്ടുള്ളത്. അത്രയും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ KCM അഫിലിയേറ്റഡ് ആയിട്ടുള്ള സംഘടനകളുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ആമുഖ സന്ദേശം നൽകുവാനും കൺക്ലൂഡിംഗ് റിമാർക്ക് നൽകുവാനും ക്ഷണിക്കുന്നു. ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട റിസോഴ്സ് പേഴ്സൺ എല്ലാവരും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ലേറ്റസ്റ്റ് അച്ഛനെ അവരെല്ലാം പരിചയപ്പെടുത്തും, ഈ ദിവസങ്ങൾ പരിചയപ്പെടാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സിസ്റ്റർ സോളി നമ്മുടെ പാസ്റ്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓഫീസ് സെക്രട്ടറിയാണ്. സിസ്റ്ററാണ് നമുക്ക് പ്രാർത്ഥനാഗാനം ആലപിച്ചത്. സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. രജിസ്ട്രേഷനെ സഹായിച്ച സിസ്റ്റർ മെൽവിൻ ഹോളി സ്പിരിറ്റ്, മറ്റ് ഭൗതിക ക്രമീകരണങ്ങൾ ചെയ്യുന്ന നെൽസൺ, POC സ്റ്റാഫ്, മറ്റുള്ള എല്ലാവരും തന്നെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പരിചയപ്പെടും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മതാധ്യാപകരെ നിങ്ങൾ വളരെ താല്പര്യമെടുത്താണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങളൊരു പക്ഷേ എണ്ണത്തിൽ കുറവായിരിക്കാം, പക്ഷേ നിങ്ങൾ ഗുണത്തിൽ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ രൂപതയ്ക്കും നിങ്ങളുടെ ഇടവയ്ക്കും വലിയ അസറ്റായിരിക്കും. അതുകൊണ്ട് പരിശീലനം കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും ഈ രണ്ട് ദിവസം നിങ്ങൾക്ക് POCയിലുള്ള താമസവും ക്രമീകരണവും മറ്റു കാര്യങ്ങളും ഒക്കെയുമുണ്ട്. വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് POCയുടെ ക്യാമ്പസ്. രണ്ട് ദിവസം ഇവിടെ താമസിക്കുന്നത് തന്നെ വലിയ ദൈവാനുഗ്രഹം, വളരെ പോസിറ്റീവ് എനർജിയാണ്. സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ വന്ന് വിശ്വാസം പഠിക്കുക, പരിശീലിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ദൈവാനുഗ്രഹമാണ്. ഇവിടെ ധാരാളം കോഴ്സുകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളവിടെ പലരും കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ POCയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ജേക്കബ് ജി പാലക്കാട് സ്വാഗതം ചെയ്യുന്നു.